ഓണത്തെ വരവേൽക്കാൻ നാടും നഗരവും ഒരുങ്ങുകയാണ്. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആഘോഷത്തിന് പൊലിമ കുറയുമെങ്കിലും മലയാളിക്ക് ഓണമെന്നും ഗൃഹാതുരതയുടെ സമ്പന്നമായ ഓർമ്മകൾ കൂടിയാണ്. കേന്ദ്ര ടെക്സ്റ്റൈൽ മന്ത്രാലയത്തിന്റെ സാമ്പത്തിക സഹായത്തോടെ കണ്ണൂർ പോലീസ് മൈതാനിൽ നടക്കുന്ന കൈത്തറി പ്രദർശന വിപണന മേള ഹാത്ത് ഖർഖ 2024 നിരവധി ആളുകളെയാണ് ആകർഷിക്കുന്നത്. കണ്ണൂരിൽ നിന്നും ഒരു റിപ്പോർട്ട് കാണാം. നാഷണൽ ഹാൻഡ്ലൂം ഡെവലപ്മെന്റ് പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തിയാണ് കണ്ണൂരിൽ കൈത്തറി പ്രദർശന വിപണന മേള സംഘടിപ്പിച്ചിട്ടുള്ളത്. കേരളത്തിലെ പ്രമുഖ കൈത്തറി സംഘങ്ങൾ ഹാൻഡെക്സ്, ഹാൻഡ്വീവ് എന്നിവയ്ക്ക് പുറമെ കരകൗശല സംഘങ്ങളും ഇതര സംസ്ഥാന കൈത്തറി കരകൗശല സംഘങ്ങളും മേളയിലുണ്ട്. ഈ മേളയിൽ 33 സംഘങ്ങൾ നമ്മുടെ കണ്ണൂർ ജില്ലയിൽ നിന്നും 17 സംഘങ്ങൾ മറ്റ് ജില്ലകളിൽ നിന്നും 10 സംഘങ്ങൾ സൊസൈറ്റികൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഈ മേളയിൽ പങ്കെടുക്കുന്നുണ്ട്. 14 വരെയാണ് ഈ മേള. കേരള സർക്കാരിൻ്റെ 20% റിബേറ്റ് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം നമ്മൾ നറുക്കെടുപ്പിലൂടെ ദിവസം 3 1000 രൂപയുടെ തുണിത്തരങ്ങൾ സമ്മാനമായിട്ട് നൽകുന്നുണ്ട്. 63 സ്റ്റാളുകളാണ് ഒരുക്കിയിട്ടുള്ളത്. കൈത്തറി മുണ്ടുകൾ, ബെഡ്ഷീറ്റുകൾ, പട്ടുസാരികൾ എന്നിവയ്ക്ക് പുറമെ അപൂർവമായ കരകൗശല ഉൽപ്പന്നങ്ങളും സജ്ജമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ കൈത്തറി മേഖല വലിയൊരു പ്രതിസന്ധിയാണ് ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, മുൻകാലങ്ങളിൽ കണ്ണൂർ ജില്ലയിലെ എക്സ്പോർട്ട് നല്ല രീതിയിൽ നടന്നതാണ്. ഇന്നത് കുറഞ്ഞു കുറഞ്ഞു വന്ന് വളരെ നാമമാത്രമായ കണ്ണൂർ ജില്ലയിലെ 33 സംഘങ്ങളിൽ 3 സംഘങ്ങൾ മാത്രമാണ് ഇന്ന് എക്സ്പോർട്ട് നടത്തിപ്പോകുന്നത്. അതും വളരെ ചുരുക്കം ക്വാണ്ടിറ്റി മാത്രമാണ് ഇന്ന് അയച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റ് സംഘങ്ങളൊക്കെ തന്നെ വളരെ പ്രതിസന്ധിയോടുകൂടിയാണ് നിൽക്കുന്നത്. ഈ മേള എന്തു തന്നെയായാലും അങ്ങനെ ഒരു ആശ്വാസം, നമ്മുടെ ഉണ്ടാക്കിയ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ വേണ്ടി കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷയോടെയാണ് ഞങ്ങൾ സംഘങ്ങൾ ഇതിനെ നോക്കി കാണുന്നത്. നമ്മുടെ പ്രോഡക്റ്റുകൾ എന്ന് വെച്ചാൽ ഈ GI ടാഗ് ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ കിട്ടിയിട്ടുള്ള പ്രോഡക്റ്റുകളാണ് ബാലാരണ കൈത്തറിയുടെ. ഞങ്ങൾ ബാലാരണ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് 4 സംഘങ്ങളാണ് ഇവിടെ സ്ഥിരമായി പങ്കെടുക്കുന്നത്. പിന്നെ ഇവിടെ നല്ല ഒരു സഹകരണമാണ്, എല്ലാ പ്രോഡക്റ്റുകളെല്ലാം നല്ലതുപോലെ വിറ്റ് പോകുന്നുണ്ട്. തുണിത്തരങ്ങൾ എന്ന് വെച്ചാൽ നല്ല നൈസ് നൂലിൽ നെയ്യുന്ന തുണിത്തരങ്ങളാണ് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത്. കേരള കൈത്തറി ഉൽപ്പന്നങ്ങൾക്ക് 20% സർക്കാർ റിബേറ്റും ലഭ്യമാണ്. നമ്മുടെ കേരളത്തിൽ തിരുവനന്തപുരത്തും കണ്ണൂരുമാണ് കൈത്തറിക്ക് ഏറ്റവും പ്രാധാന്യം. പ്രത്യേകിച്ച് കൈത്തറി തുണിയുടെ പ്രകൃതിദത്തമായ അല്ലെങ്കിൽ കാലാവസ്ഥയ്ക്ക് ഇണങ്ങിയ ഒരു അനുഭവം മനസ്സിലാക്കിയ ജനങ്ങളാണ് കണ്ണൂരിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് കണ്ണൂർ കൈത്തറിക്കാരുടെ ഏറ്റവും വലിയ പ്രതീക്ഷയാണ് എക്സിബിഷൻ. ഓഗസ്റ്റ് 24 മുതൽ 14 വരെ ഈ എക്സിബിഷനിൽ കണ്ണൂരിലെ ജനങ്ങൾ വളരെ ബോധവാന്മാരാണ് കൈത്തറി തുണിയുടെ മേന്മ. ഡെയിലി യൂസ് ചെയ്യാനും എല്ലാം എളുപ്പമാണ്. പിന്നെ ഏത് കാലാവസ്ഥക്കും പറ്റും, മഴയൊഴികെ ബാക്കിയുള്ള എല്ലാ കാലാവസ്ഥക്കും പറ്റുന്നതാണ്. പിന്നെ അതിൻ്റെതായ ഈട് നിൽക്കുന്നതാണ്. പരമ്പരാഗത തൊഴിലിലേർപ്പെട്ടിരിക്കുന്ന ആയിരക്കണക്കിന് തൊഴിലാളികളുടെ പ്രതീക്ഷയാണ് ഓരോ ഓണക്കാലത്തെയും ഇത്തരം മേളകൾ. തങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് ലഭിക്കുന്ന മികച്ച വിൽപ്പനയിലൂടെ സാധാരണക്കാരുടെ ജീവിത സാഹചര്യത്തെ മെച്ചപ്പെടുത്താനുള്ള ശ്രമം കൂടിയാണ് കൈത്തറി പ്രദർശന വിപണന മേള. കണ്ണൂരിൽ നിന്ന് ക്യാമറാമാൻ KV രവീന്ദ്രനൊപ്പം KO ശശിധരൻ, ദൂരദർശൻ ന്യൂസ്.